നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജിയിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തനും കോടതി കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് അയച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ December 2 മുതൽ 27 വരെ പരിശീലനത്തിനായി പോയ കണ്ണൂർ കളക്ടർ ഒരുപക്ഷെ പരിശീലനം പാതി വഴിയിൽ നിർത്തിവെച്ച മടങ്ങിവരാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അങ്ങനെ മടങ്ങി വരികയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന് കണ്ടറിയണം. സംസ്ഥാന സർക്കാർ സമ്മതിക്കുകയും പിന്നീട് കേന്ദ്രത്തിലേക്ക് പ്രമോഷന് വേണ്ടിയുള്ള പരിശീലനത്തിനായാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകുകയും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പരിശീലനത്തിനായി പോവുകയും ചെയ്തത്. ഇത്തരമൊരു നടപടി നേരിടുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു നോട്ടീസ് അടക്കം അയക്കണമെന്ന കോടതിയുടെ നിർദ്ദേശമുള്ള കളക്ടറെ കേന്ദ്രം എങ്ങനെയായിരിക്കും പരിശീലനത്തിൽ കയറ്റുക, അല്ലെങ്കിൽ പരിശീലനത്തിലേക്ക് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. December 2 മുതൽ 27 വരെയായിരുന്നു പരിശീലനത്തിന് വേണ്ടി ഈ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിലേക്ക് നമ്മുടെ കളക്ടർ പോയിരുന്നത്. ഇവിടെ മഞ്ജുഷ കത്തി ജ്വലിക്കുകയാണ്. സത്യത്തിൽ സത്യം അറിയാനായി ഇവിടെ നിന്ന് ഡൽഹിയിലെ ഏത് താവളത്തിൽ പോയി ഒളിച്ചാലും മഞ്ജുഷ കളക്ടറെ കുടുക്കും അല്ലെങ്കിൽ കളക്ടറെ തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുകയാണ് ഇപ്പോൾ മഞ്ജുഷയ്ക്ക്. എന്തായാലും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിശദീകരണം തേടി നോട്ടീസ് അയച്ചത്. ഫോൺ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ, CCTV ദൃശ്യങ്ങൾ മുതലായവ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ, BSNL അതുപോലെ തന്നെ വോഡഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നവംബറിൽ ഹർജി നൽകിയത്. മുനീശ്വരൻ കോവിൽ, കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, പ്ലാറ്റ്ഫോം, പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പിനെ അപേക്ഷ നൽകിയ TV പ്രശാന്തൻ എന്നിവരുടെ October 1 മുതൽ 15 വരെയുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. അതേസമയം കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടില്ലാത്ത കളക്ടറുടെയും പ്രശാന്തന്റെയും വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കില്ല എന്ന് കോടതി ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കോടതി പ്രശാന്തനും കളക്ടർക്കും നോട്ടീസ് അയച്ചത്. ഇരുവരുടെയും മറുപടി കേട്ടതിന് ശേഷം മാത്രമേ ഈ ഹർജിയിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. അതിനായി ഈ മാസം 10 ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. October 16 പുലർച്ചെയായിരുന്നു കണ്ണൂർ ADM ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശിനി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പത്തനംതിട്ട ADM ആയി നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് സഹപ്രവർത്തകൻ നൽകിയ യാത്രയപ്പ് ചടങ്ങിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ വരികയും പിന്നെയുള്ള സംഭവ വികാസങ്ങൾ കേരളത്തിലെ ഓരോ കുഞ്ഞിനു പോലും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ പരിശീലനമൊക്കെ തന്നെ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത അരുൺ കെ വിജയൻ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്.